Hello guys, welcome back to my channel. Nammal innu vannirikkunnathu nammude banana chips undaikkundana. Appo nammude ammachiyude special banana chips ningalkku ethikkanayittana njan innu vannirikkunnathu. Ellarkkum thanne ariyaana banana chips engane undakkande ennu. Appo ariya melathorkku vendi nammal idu share cheyyuvaanu. Appo nammude channel iduvare subscribe cheyillengil subscribe cheythu support cheyyuka. Nammude videos okke ishtapeduvaanundengil like cheyyuka. Appo ottum thamasippikkanda namukku video lkku povaam. അപ്പോൾ നമ്മുടെ ബനാന ചിപ്സിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ 1/2 കിലോ കായ എടുത്തിട്ടുണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ എടുത്തിരിക്കുന്നതാണ് മഞ്ഞൾ പിന്നെ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മൾ ഇത്രയേ സാധനങ്ങളാണ് നമ്മുടെ ചിപ്സിന് ആവശ്യമായിട്ടുള്ളതായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ ഇനി നമ്മുടെ അമ്മാച്ചി നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന കായ എല്ലാം നല്ല രീതിയിൽ പൊളിച്ചെടുക്കുകയാണ് ഈ പൊളിച്ചെടുക്കുന്നതാണ് കുറച്ച് പാട് അമ്മാച്ചി നല്ല രീതിയിൽ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ കാ പൊളിക്കുകയാണ് ആദ്യത്തെ കാ നമ്മളിപ്പോൾ പൊളിച്ചു ഇനിയിപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ അകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഈ തൊലി കുഴച്ച് വയ്ക്കുന്ന ഏത്തക്കായുടെ ഇതെല്ലാം നമ്മൾ ആ മഞ്ഞളിൻ്റെ അകത്തോട്ട് ഇട്ട് കുറച്ച് നേരം സോക്കിയത് വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് വറക്കാനായിട്ട് എടുക്കേണ്ടത് അപ്പം അമ്മാച്ചി നല്ല രീതിയിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കായെല്ലാം പൊളിക്കുന്നുണ്ട് പൊളിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടിക്കകത്തോട്ട് ഇട്ട് വയ്ക്കുന്നത് അപ്പം നമ്മൾ രണ്ടെണ്ണം ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം ബാക്കിയുള്ളതും കൂടെ അമ്മാച്ചി പൊളിച്ച് നമ്മുടെ ഈ മഞ്ഞ വെള്ളത്തിൻ്റെ അകത്തോട്ട് മഞ്ഞൾ വെള്ളത്തിൻ്റെ അകത്തോട്ട് ഡിപ്പ് ചെയ്ത് ഇടുകയാണ് അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കായെല്ലാം തന്നെ ഇപ്പം പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓണാക്കി നമ്മുടെ അടുപ്പത്തേക്ക് പാൻ വെച്ചു പാൻ വെച്ചതിന് ശേഷം ഇന്ന് നമ്മളെന്താണ് ചെയ്യുന്നത് അതെ നമ്മളിനിയും വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ് ഇപ്പം അമ്മാച്ചി വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെളിച്ചെണ്ണ നല്ല രീതിയിൽ തന്നെ തിളച്ച് വരണം അത് തിളച്ച് വരുന്നതിന് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഇനി അമ്മ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ എടുത്ത് ഡിപ്പ് ചെയ്ത് വെച്ചിരുന്ന മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കയെല്ലാം എടുത്ത് ഒന്ന് വേറെ നല്ല തുണി വെച്ച് നല്ലൊരു ടവൽ വെച്ച് ഒന്ന് റബ് ചെയ്ത് ഒന്ന് തുടച്ചെടുത്ത് നല്ല രീതിയിൽ തന്നെ വെള്ളമില്ലാതെ തുടച്ചെടുക്കണം നല്ല രീതിയിൽ നമ്മൾ തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് നമ്മൾ തുടച്ച് വെച്ചിരിക്കുന്ന ഏത്തക്കയെല്ലാം കൂടെ വെച്ചു ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മളുടെ എണ്ണ തിളച്ചോ എന്ന് ടെസ്റ്റ് ചെയ്യുക ടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഏത്തക്ക ഇതിൻ്റെ അകത്തോട്ട് അരിഞ്ഞിടണം അപ്പോൾ നമ്മുടെ അമ്മാച്ചി സ്പീഡി എല്ലാം അരിഞ്ഞിടുന്നുണ്ട് ഇത് ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിക്കണം എണ്ണ തെറിക്കാതെ നോക്കണം അതേപോലെ തന്നെ നമ്മൾ അരിഞ്ഞിടുന്ന കായയുടെ പീസുകൾ എല്ലാം കൂടെ കട്ടി കൂടി കിടക്കാതെ നോക്കണം ഇപ്പം അമ്മാശി നമ്മൾ ഒരു കായ അരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കായ എടുത്തപ്പോഴത്തേനും എണ്ണയ്ക്കകത്തോട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് കട്ട് ചെയ്തിടുന്നത് അപ്പോൾ ഇച്ചിരി സോഫ്റ്റ്നെസ് ആയിട്ട് കിട്ടും അപ്പോൾ അമ്മാച്ചി എല്ലാം സ്പീഡി ചെയ്യുന്നുണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞ് ഇടുന്നുണ്ട് ഇപ്പം നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണ മാക്സിമം മുങ്ങി കിടക്കുകയാണ് നമ്മുടെ അരിഞ്ഞിട്ടിരിക്കുന്ന ബനാന എല്ലാം ഇനിയിപ്പം കുറച്ച് നേരം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഫ്രൈ ആയി എടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാനൊക്കത്തുള്ളൂ ഒരുപാട് തീ കൂട്ടി വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മുടെ ഫ്രൈ ഇത് റെഡിയാക്കാനായിട്ട് ഒരുപാട് തീ കൂടുതൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ഉള്ളു വേകാതിരിക്കുകയും ചെയ്യും ഇപ്പം അമ്മാശി നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ചിപ്സ് ഇനി ഏകദേശം ആകാറായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇടേണ്ട ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ഉപ്പ് ഉപ്പ് നമ്മൾ ഇച്ചിരി വെള്ളം തളിച്ച് ഒരു ലിക്വിഡ് ഫോമിലാക്കി വെച്ചിട്ട്
ഇതിൻ്റെ അകത്തോട്ട് ഇടുക, അല്ല ഉപ്പ് പൊടിയായി ഇടാതെ ഇങ്ങനെ ഒരു ലിക്വിഡ് ഫോമിലാക്കി വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുന്നത്. ഒഴിച്ച് വരുമ്പോഴത്തേനും നല്ലൊരു തിളക്കലായിരിക്കും ആ വെള്ളം വീണേൻ്റെ. ഇപ്പം നമ്മുടെ ചിപ്സെല്ലാം ഏകദേശം നല്ല രീതിയിൽ തന്നെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവരും കേരളത്തിൽ തന്നെ, കേരളം മാത്രമല്ല എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ഡിഷ് ആയിരിക്കുമല്ലോ അല്ലേ ഇത്. അപ്പോൾ എല്ലാവരും തന്നെ വീട്ടിൽ തന്നെ ട്രൈ ചെയ്തതായിരിക്കും. എന്നാലും ചെയ്യാത്തവർക്ക് വേണ്ടി നമ്മൾ ഇടുന്നൊരു വീഡിയോയാണ്. അപ്പോൾ നമ്മുടെ അമ്മാശി എണ്ണയെല്ലാം നല്ല രീതിയിൽ മാറ്റിയിട്ട് നമ്മളുടെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഒരു ട്രിപ്പ് നമ്മളിട്ട ചിപ്സാണ് ഈ കാണുന്നത്, ബനാന ചിപ്സ്. നല്ല രീതിയിൽ തന്നെ എണ്ണയെല്ലാം കളഞ്ഞ് അമ്മാശി കോരിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മിച്ചം വന്ന അടുത്തതും കൂടെ വറുത്തെടുക്കണം. നല്ല രീതിയിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.